കെന്നത്ത് ആൻഡേഴ്സൺ, ഒരു നരനായാട്ടിൻ്റെ അന്ത്യം. കാനന ഭംഗി എപ്പോഴും മനുഷ്യഹൃദയങ്ങളെ ആഹ്ലാദത്തിലാഴ്ത്തുന്ന ഒരു അപൂർവ പ്രകൃതിവരം തന്നെയാണ്. ഏത് ഭൂഖണ്ഡത്തിലായാലും കാട് കാട് തന്നെ. കളകളാരവ മുഴക്കിയൊഴുകുന്ന സ്ഫടിക ജലസ്രോതസ്സുകൾ, സദാ വെഞ്ചാമരം വീശി നിൽക്കുന്ന വൃക്ഷങ്ങൾ, വിവിധ വർണ്ണങ്ങളും സുഗന്ധപൂരവുമായി വിടർന്നു നിൽക്കുന്ന പുഷ്പജാലങ്ങൾ, അതിനിടയിൽ പറന്നു വിലസുന്ന പൂമ്പാറ്റകൾ. സന്ധ്യയാകുമ്പോഴേക്കും ശാലീനതയുടെ മുഖം മാറ്റി ക്രൗര്യഭാവമാർജിക്കുന്ന ഇരുളിൻ്റെ മറവിൽ നിന്ന് സിംഹം, കടുവ, ആന തുടങ്ങിയ വന്യമൃഗങ്ങളുടെ പേടിപ്പിക്കുന്ന ഗർജനങ്ങൾ. അതൊന്നും ശ്രദ്ധിക്കാതെ ഒരേ ഇനത്തിൽ നിർത്താതെ പാടുന്ന ചീവീടുകൾ. നേരം പുലർന്നു വരുന്നതോടെ ഒരു മഹാസംഗീത സദസ്സായി മാറുന്ന വനത്തിൽ നിന്നും അനേകം പക്ഷികൾക്കൊപ്പം കുയിലും കുരുവിയും മത്സരിച്ച് പാടുന്നുണ്ടാകും. മയിലുകൾ പീലി വിളർത്തി നൃത്തമാടുന്നുണ്ടാകും. മാനുകൾ ശത്രുഭയം കൂടാതെ ഇളം പുല്ലു തിന്നാൻ കൂട്ടമായി പുൽപ്പരപ്പിലേക്ക് നീങ്ങുന്നു. പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യൻ ഈ കാഴ്ചകൾ കാണുമ്പോൾ സാക്ഷാൽ ജഗന്നിയന്താവിനെ സ്തുതിച്ചു പോകും. പ്രകൃതിയുടെ സർവ്വ സൗന്ദര്യവും ചാലിച്ചെഴുതിയ മനോഹര ചിത്രമാണ് കാട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കർണാടകയിലെ ഷിമോഗ ജില്ലയിലുള്ള ബലന്തൂർ ഗ്രാമത്തിന് അതിരിട്ടുകൊണ്ട് അത്തരത്തിലൊരു സുന്ദരമായ വനമുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരതിർത്തി ഗ്രാമമാണ് തകർത്തി. ഈ രണ്ട് ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലാണ്. അത്യാവശ്യം അല്പസ്വല്പം കൃഷിയും. അതിർത്തി വനത്തിലാകട്ടെ മാനുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ സ്വാദിഷ്ടമായ ഇറച്ചി മോഹിച്ച് കഴിയുന്ന കടുവകളും പുലികളും കഴുതപ്പുലികളുമൊക്കെ ആ കാട്ടിൽ സുലഭം. ഈ വെല്ലുവിളികളെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് തന്നെ ഗ്രാമീണർ ആ വനത്തിലെ തെളിഞ്ഞ പുൽപ്പരപ്പുകളിലേക്ക് തങ്ങളുടെ കാലികളെ മേയ്ക്കാൻ പോവുക പതിവാണ്. വന്യമൃഗങ്ങൾ അവരെയോ കന്നുകാലികളെയോ ആക്രമിക്കാറുമില്ല. അങ്ങനെ പരസ്പര ധാരണയിൽ ശാന്തമായി ജീവിതം തുടരുന്ന കാലം. പൊടുന്നനെ ആ താളം തെറ്റിച്ചുകൊണ്ട് ഒരു കടുവ പ്രത്യക്ഷപ്പെട്ടു. ഓരോ കാലിക്കൂട്ടവും മേഞ്ഞു മടങ്ങുമ്പോൾ അവൻ മറഞ്ഞിരുന്ന് ഏറ്റവും പിന്നിൽ പോകുന്ന ഒന്നിൻ്റെ കഴുത്തിൽ പിടിമുറുക്കും. ആ സാധു മൃഗത്തിൻ്റെ ഒരു ഞരക്കം പോലും പുറത്തു കേൾപ്പിക്കാതെ വളരെ തന്ത്രപരമായി കടുവ കാര്യം സാധിച്ചു പോന്നു. ഓരോ കർഷകനും വീട്ടിലെത്തി നോക്കുമ്പോഴാണ് തൻ്റെ ഒരു പശു അല്ലെങ്കിൽ ആട് കുറവുണ്ടെന്ന് മനസ്സിലാവുക. തുടർച്ചയായി ഈ കുറവ് ആവർത്തിച്ചു കണ്ടപ്പോൾ യാദൃച്ഛികമായി കൂട്ടം തെറ്റിപ്പോയതൊന്നുമല്ലെന്നും ഏതോ വന്യമൃഗം പിടിച്ചുകൊണ്ടു പോകുന്നതാണെന്നും അവർക്ക് ഉറപ്പായി. അക്രമി മിക്കവാറും ഒരു കടുവ തന്നെയായിരിക്കുമെന്നും അവർ ഊഹിച്ചു. ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒടുവിൽ തങ്ങളുടെ കാലിക്കൂട്ടം മുഴുവൻ അവൻ്റെ പള്ളയിലാകും. എങ്ങനെയും അവനെ പിടികൂടണം. നേരിട്ടെതിർക്കാൻ വേണ്ട ധൈര്യമോ ആയുധങ്ങളോ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കെണി വെച്ച് പിടിക്കുക എന്ന ആശയത്തോട് അവർ യോജിച്ചു. അടുത്ത ദിവസം കാടും ഗ്രാമവും തിരിയുന്നിടത്ത് അവർ നല്ല ആഴമുള്ള അല്പം വിസ്തൃതമായ ഒരു കുഴി കുഴിച്ചു. അതിൻ്റെ മീതെ കനം കുറഞ്ഞ കാട്ടുകമ്പുകൾ നിർത്തി. അതിനു മുകളിൽ ഉണക്കിലകൾ വിരിച്ച ശേഷം മണ്ണുകൊണ്ട് മൂടി. അവിടെ ഒരു കുഴിയുണ്ടെന്ന് സംശയം പോലും തോന്നാത്ത വിധം ആ കെണി പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഒരാടിനെ കെട്ടിയിട്ടു. ആടിൻ്റെ അടുത്തേക്ക് മൂടിയ കുഴിയുടെ മുകളിലൂടെ മാത്രമേ കടുവയ്ക്ക് വരാൻ കഴിയൂ എന്നുറപ്പാക്കിക്കൊണ്ട് ബാക്കി ഭാഗമെല്ലാം മുള്ളുകളും കൊണ്ട് മറച്ചു. ഗ്രാമീണർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടുവ ആടിനെ പിടിക്കാൻ വരികയും ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഗ്രാമീണർ ഓടിയെത്തി കുഴിയുടെ ചുറ്റും ആഹ്ലാദ നൃത്തം ചെയ്തു. പിന്നെയാണ് ആലോചിച്ചത്, ഇതിനെ എങ്ങനെ കൊല്ലും? ആർക്കും തോക്കില്ല. വലിയ നീളമുള്ള കമ്പികൾ കൊണ്ടുവന്ന് കുത്തിക്കൊല്ലാൻ ശ്രമം നടത്തി വിജയിച്ചില്ല. കടുവയ്ക്കതൊന്നും ഏശിയില്ലെന്ന് മാത്രമല്ല അവന് വല്ലാതെ ദേഷ്യം പിടിക്കുകയും ചെയ്തു. പ്രതികാരേച്ഛുവായ അവൻ്റെ മുരളൽ കേട്ട് അവർ ഭയന്നുപോയി. സാധാരണഗതിയിൽ ഒരു കടുവയ്ക്കും ആഴമേറിയ ആ കുഴിയിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനാവില്ല. എന്നാൽ ഇവൻ അല്പം അസാധാരണം തന്നെയായിരുന്നു. സർവ്വശക്തിയും എടുത്ത് ശരീരം ഒരു സ്പ്രിംഗ് പോലെ ആക്കി പിൻകാലുകളിൽ കുതിച്ച് ഒറ്റച്ചാട്ടത്തിന് അവൻ കുഴിക്ക് വെളിയിൽ വന്നു. അമ്പരന്ന് പോയ നാട്ടുകാർ നാലുപാടും കടന്നു കളഞ്ഞു. എന്നാൽ ഒരു ഭാഗ്യഹീനൻ ഭയം കൊണ്ട് മരവിച്ച് നിന്നുപോയി. അയാൾ തന്നെ എതിരാൻ നിൽക്കുകയാണെന്ന് കരുതിയാവും കടുവ
അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ ചാടിയാണ് രക്ഷപ്പെട്ടത്. പക്ഷേ മനസ്സറിയാതെ തന്നെ കടുവയുടെ പിൻകാലുകൾ അയാളുടെ തലയിൽ കൊള്ളുകയും ആഘാതത്തിൻ്റെ ശക്തിയിൽ അതിൻ്റെ കാൽനഖങ്ങളാൽ തലയോട്ടിയുടെ പുറംഭാഗത്തെ മാംസവും തൊലിയും ഓറഞ്ച് പൊളിക്കും പോലെ പൊളിഞ്ഞു തൂങ്ങുകയും ചെയ്തു. ആ പാവം മനുഷ്യൻ വേദന സഹിച്ച് മൂന്നാം ദിവസം മരിച്ചു. ഈ സംഭവത്തോടെ കടുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. മനുഷ്യനെ അത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ ശക്തി ഇത്രയേയുള്ളൂ, ഭീരുക്കളുമാണ്. കടുവയെ കണ്ടാൽ നെട്ടോട്ടം ഓടും. ഈ പാഠങ്ങൾ ഉൾക്കണ്ടതോടെ ഇടയന്മാരുടെ മുന്നിൽ നിന്ന് കാലികളെ പിടിച്ചുകൊണ്ടു പോകാനും അവൻ ധൈര്യം കാട്ടിത്തുടങ്ങി. അങ്ങനെ ഒരിക്കൽ കാലിക്കൂട്ടത്തിലേക്ക് ധൈര്യസമേതം കടന്നു കയറിയ കടുവയെ അല്പം ധൈര്യശാലിയായ ഇടയൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുമായി നേരിട്ടു. അവനിത്രയേ ചെയ്യാനാവൂ എന്നുറപ്പുള്ള കടുവ അവനെ ആക്രമിച്ച് ശരീരമാകെ മാന്തിക്കീറി. ഭയന്ന് ബോധം കെട്ടുപോയ അവനെ അവിടെ ഇട്ടിട്ട് ഏറ്റവും കൊഴുത്ത ഒരു പശുവിനെയും കടിച്ചു തൂക്കിക്കൊണ്ട് കടുവ കാട്ടിലേക്ക് പോയി. കുറേ കഴിഞ്ഞ് ബോധം വീണ് കിട്ടിയ ഇടയൻ അവശേഷിച്ച പശുക്കളെയും തെളിച്ച് ചോരയൊലിപ്പിച്ച് ഞരങ്ങിയും മോങ്ങിയും ഒരുവിധത്തിൽ ഗ്രാമത്തിൽ മടങ്ങിയെത്തി. ഭാഗ്യവശാൽ മാരകമായ മുറിവുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അവൻ മരിച്ചില്ല. പക്ഷേ ആ സംഭവത്തോടെ ഗ്രാമീണരാകെ ഭയന്നുപോയി. പിന്നീടവർ പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോയില്ല. തങ്ങളുടെ കൃഷിയിടങ്ങൾക്ക് സമീപമുള്ള പരിമിതമായ സ്ഥലത്ത് പശുക്കളെ മേച്ച് കഴിച്ചുകൂട്ടി. പക്ഷേ അത് കടുവയ്ക്ക് തൃപ്തികരമായ തീരുമാനമായിരുന്നില്ല. അവന് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ശാപ്പാട് മുടങ്ങിയതിൽ പ്രതിഷേധവുമായി കഴിഞ്ഞെങ്കിലും അവൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിച്ചില്ല. കുറേ നാളുകൾ അങ്ങനെ ശാന്തമായി പിന്നിട്ടപ്പോൾ ആളുകൾ ധരിച്ചത് കടുവ മറ്റെങ്ങോട്ടോ പോയി കാണുമെന്നാണ്. ഗ്രാമത്തിൽ പുല്ലു തീരെയില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് അവർ വീണ്ടും പഴയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കാലികളെയും കൊണ്ട് പോകാൻ തുടങ്ങി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ ചിലത് പിന്നിട്ടു. അങ്ങനെ ഇരിക്കുകയാണ് ആദ്യത്തെ ഇടയവധം നടന്നത്. പ്രതി നമ്മുടെ കഥാനായകൻ തന്നെ. ആരോഗ്യവാനായ ഒരു യുവാവാണ് അവൻ്റെ കൈക്കരുത്തറിഞ്ഞ് കാലനൂർക്ക് പോയത്. ആ യുവാവിൻ്റെ പശുക്കളിൽ ഒരെണ്ണം ഒഴികെയുള്ളവ സന്ധ്യയോടെ ഭയന്ന് വിവശരായി മടങ്ങിയെത്തിയപ്പോഴാണ് ഗ്രാമീണർ അപകടം മനസ്സിലാക്കുന്നത്. കടുവ അവനെ കൊന്ന ശേഷം ഒരു പശുവിനെയും കൊണ്ട് കടന്നതായിരിക്കും എന്നവർ ഊഹിച്ചു. പിറ്റേന്ന് ചെന്ന് നോക്കിയപ്പോൾ ഊഹം തെറ്റിയിട്ടില്ലെന്നും അവർക്ക് ബോധ്യമായി. കഴുത്തൊഴിഞ്ഞ് ചത്തുകിടക്കുന്ന പശുവിനെയും അതിനടുത്ത് തന്നെ ഇടയൻ്റെ മൃതദേഹവും അവർ കണ്ടു. അവരെ കൂടുതൽ ഞെട്ടിച്ച ഒരു വസ്തുത, പശുവിൻ്റെ മാംസം അല്പം പോലും തിന്നിരുന്നില്ല താനും. അതേസമയം ആ യുവാവിൻ്റെ ശരീരത്തിലെ പകുതി മാംസവും അവൻ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നതുമാണ്. അതായത് അവൻ മനുഷ്യമാംസത്തിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു. പശുവിറച്ചിയേക്കാൾ രുചികരമാണ് മനുഷ്യമാംസം എന്നാണ് അവന് തോന്നുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് മനുഷ്യരെ തന്നെയാവും അവൻ ആക്രമിക്കുക. ഈ സത്യം മനസ്സിലാക്കിയ ഗ്രാമീണർ ആകെ ഭയന്നു വിവശരായി. സന്ധ്യയാകും മുമ്പേ എല്ലാവരും അവരുടെ വീടുകളിൽ കയറി വാതിലടച്ചിരിക്കും. രാത്രി ഒരു കാരണവശാലും ആരും പുറത്തിറങ്ങുകയില്ല. ഇങ്ങനെയായപ്പോൾ കടുവ അയൽ ഗ്രാമങ്ങളിലേക്കും മനുഷ്യവേട്ട വ്യാപിപ്പിച്ചു തുടങ്ങി. ഏതാണ്ട് ഈ കാലത്താണ് എൻ്റെ സുഹൃത്തും തകർത്തിയിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ സ്റ്റാൻലി ഈ കടുവയുടെ പരാക്രമണങ്ങളെക്കുറിച്ച് എനിക്കെഴുതിയത്. ഞാൻ ഉടനെ എത്തണമെന്നും ഡോക്ടർ എഴുതിയിരുന്നു. പിന്നെ ഞാനും വൈകിച്ചില്ല. അടുത്ത ദിവസം തന്നെ ഞാൻ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്റ്റാൻലി ഒരു നായാട്ടുകാരൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തോക്ക് അത്ര പോരാ. 0.12 ഇനത്തിൽപ്പെട്ട ആ തോക്ക് കൊണ്ട് വല്ല മാനിനെയോ മ്ലാവിനെയോ വെടിവെക്കാമെന്നല്ലാതെ അപകടകാരിയായ കടുവയോടൊന്നും അത് പറ്റില്ല. അതിന് എൻ്റെ 0.405 വിഞ്ചസ്റ്റർ റൈഫിൾ തന്നെ വേണം. പക്ഷേ ഡോക്ടർ ഇതൊന്നും സമ്മതിച്ചു തരില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറുടെ അടുത്ത് വന്നു. അയാളുടെ സഹോദരനെ കടുവ കൊണ്ടുപോയിരിക്കുന്നു. ബലന്തൂരിന് സമീപമുള്ള ഒരു കാട്ടുമുക്കിലാണ് അവരുടെ വീട്. തകർത്തിയിൽ പോയി അത്യാവശ്യമുള്ള വീട്ടുസാധനങ്ങളും വാങ്ങി മടങ്ങി വരികയായിരുന്നു സഹോദരൻ. വീടിന് അടുത്തെത്തിയപ്പോഴാണ് കടുവ ചാടി വീണത്. അയാളുടെ നിലവിളി കേട്ട് ഈ സഹോദരനും അയാളുടെ ഭാര്യയും കൂടി ഓടിച്ചെന്നപ്പോൾ ഒന്നും കാണാനില്ല. ഇളകിയ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു. അവിടെവിടെയായി ഇറ്റു വീണ് കിടക്കുന്ന ചോരത്തുള്ളികളും. ഇനി എന്തു വേണ്ടു എന്ന് അന്തം വിട്ടു നിൽക്കെ തൊട്ടടുത്തു നിന്ന് ഒരു നരഭോജിയുടെ ഗർജനം കേട്ട് ഇരുവരും ഓടി വീടിനുള്ളിൽ കഥകടച്ചു. നേരം പുലർന്നയുടൻ ഓടി വന്നതാണ് ഡോക്ടറോട് വിവരം പറയാൻ. കടുവകൾ വളരെ തന്ത്രശാലികളാണ്. നായാട്ടുകാരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഏറ്റുമുട്ടാതെ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. അങ്ങനെ പോയതായിരിക്കാം ഇവനും എന്ന് ഞങ്ങളുടെ ധാരണ തെറ്റി. ഞങ്ങൾ ജഡം പരിശോധിച്ചു കൊണ്ടിരിക്കെ അവൻ വലിയൊരാക്രമണത്തിന് തയ്യാറായി.
തിരികെ വന്നു. ഗർജനം കേട്ടു നോക്കുമ്പോൾ സമീപമുള്ള കുറ്റിക്കാട് അനങ്ങുന്നത് കണ്ടു. ഏത് ഭാഗത്തു നിന്നാവും അവൻ ചാടി വീഴുക എന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾ പഴയപടി പുറത്തോട് പുറം ചാരികൊണ്ട് എന്തും നേരിടാൻ തയ്യാറായി നിന്നു. പക്ഷേ കടുവ അതിബുദ്ധിമാനായിരുന്നു. അവൻ പുറത്തു വരാതെ ഞങ്ങളെ ഭയപ്പെടുത്തി വിരട്ടി ഓടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കടുവയെ ഒന്ന് കബളിപ്പിക്കുക തന്നെയെന്ന് ഞാനും സ്റ്റാൻലിയും കൂടി തീരുമാനിച്ചു. ഒരാൾ മറിഞ്ഞിരിക്കുക, മറ്റേയാൾ നടന്നു മാറുക. അപ്പോഴവൻ ഒറ്റയ്ക്ക് നീങ്ങുന്നയാളുടെ നേർക്കു വരും. ഇല്ലെങ്കിൽ അയാൾ കാണാമറിയത്താകും വരെ കാത്തിരുന്നിട്ട് രണ്ടാളും പോയി എന്ന് കരുതി ബാക്കിയുള്ള മൃതദേഹം ഭക്ഷിക്കാൻ വരും. ആ തക്കത്തിന് അവരെ വകവരുത്താം. ഞാൻ ഡോക്ടറോട് ശ്രദ്ധാപൂർവ്വം മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചിട്ട് ഒരു പൊന്തക്കാടിന് പിന്നിൽ ഒളിച്ചിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സ്റ്റാൻലിയുടെ പിന്നാലെ കടുവ നിശബ്ദം നീങ്ങാൻ തുടങ്ങി. മനഃപൂർവ്വം അവൻ നിശബ്ദത പാലിച്ചുകൊണ്ട് എവിടെയാണവൻ എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടികിട്ടിയില്ല. എന്നാൽ അവൻ ഡോക്ടറെ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഡോക്ടർ അത് മനസ്സിലാക്കിയോ എന്നായിരുന്നു എൻ്റെ വേവലാതി. പെട്ടെന്ന് പിന്നിലൊരനക്കം കേട്ടിട്ടെന്നോണം സ്റ്റാൻലി തിരിഞ്ഞു. ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് അല്പം സമാധാനം തോന്നി. ഞാനും പിന്നാലെ നോക്കി. കടുവ ഡോക്ടറെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പിന്നിൽ ഞാനുണ്ടെന്ന ധാരണ അവന് തീരെയില്ല. ഡോക്ടർ കുറ്റിക്കാടുകൾ പിന്നിട്ട് നിരപ്പായ തുറസായ പാതയിലെത്തിയതും ഒരലർച്ചയോടെ അവൻ പിന്നിൽ നിന്നും ചാടി വീണതും ഒന്നിച്ചായിരുന്നു. സ്റ്റാൻലി പൊടുന്നതിനെ തിരിഞ്ഞ് അവൻ്റെ നേർക്ക് നിറയൊഴിച്ചു. പക്ഷേ ഉന്നം തെറ്റിയ ഉണ്ട എൻ്റെ അരികിലൂടെ ചീറിപ്പാഞ്ഞുപോയി. വെടിയൊച്ച കേട്ട് ഭയന്ന കടുവ തിരിഞ്ഞു പായാൻ ഭാവിച്ചതും എന്നെ കണ്ടു. അവൻ എൻ്റെ നേർക്ക് കുതിച്ചതും എൻ്റെ തോക്ക് ഗർജിച്ചതും ഒന്നിച്ചായിരുന്നു. ഏതായാലും രണ്ട് വീരശൂര പരാക്രമികളുടെ നടുവിൽ നിന്നും കടുവ കൂളായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആകെ ചമ്മി നിരാശരായി ഞങ്ങൾ മടങ്ങിപ്പോന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഭാഗ്യം പരീക്ഷിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് അത്യാസന്ന നിലയിലെത്തിയ ഒരു രോഗിയുടെ ആൾക്കാർ ഡോക്ടറുടെ സഹായം തേടി ഓടിയെത്തിയത്. ആ പരിതസ്ഥിതിയിൽ അവരോടൊപ്പം പോവുക എന്നതാണ് ഒരു ഡോക്ടറുടെ കടമ എന്നതിനാൽ അദ്ദേഹം ഉടനെ മടങ്ങിപ്പോയി. ഞാൻ തനിച്ച് കടുവയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ മൃതദേഹത്തിനടുത്ത് ഒളിച്ചിരിക്കാൻ പറ്റിയ വൃക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടാൽ കടുവ വരികയുമില്ല. അതുകൊണ്ട് മൃതദേഹം കിടക്കുന്നതിനടുത്തായി ഒരു കുഴിയുണ്ടാക്കാൻ ഗ്രാമീണരോട് ഞാൻ പറഞ്ഞു. എനിക്ക് കഷ്ടിച്ച് നീണ്ടു നിവർന്ന് കിടക്കാൻ മാത്രം വലിപ്പത്തിലാണ് കുഴിയുണ്ടാക്കിയത്. സമയം സന്ധ്യയായി. ഞാൻ കുഴിയിലിറങ്ങി നീണ്ടു നിവർന്ന് കിടന്നു. അരികിൽ സൗകര്യമായി എടുക്കാൻ കഴിയും വിധം റൈഫിളും വെച്ചു. നേരമിരുട്ടി. കുഴിക്ക് നേരെ മുകളിലുള്ള നീലാകാശത്തിൻ്റെ ഒരു കഷണം നോക്കി ഞാൻ കിടന്നു. അപ്പോൾ എന്തോ ശബ്ദം കേട്ടു. തൊട്ടടുത്ത് എവിടെയോ കരിയിലകൾ അനങ്ങുന്നുണ്ട്. ഞാൻ ഈ കുഴിയിലുണ്ടെന്ന് മനസ്സിലാക്കി അവൻ പതിഞ്ഞ ചുവടുകളിൽ വരികയാണ്. കുഴിയിലേക്ക് കുതിച്ചു വന്നാൽ എനിക്ക് അനങ്ങാൻ പോലും കഴിയില്ല. പെട്ടെന്ന് ശബ്ദമുണ്ടായത് എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കി. കുഴിക്ക് മുകളിലൂടെ ഒരു ഉഗ്രൻ രാജവെമ്പാല ഇഴഞ്ഞു നീങ്ങുകയാണ്. ഞാൻ ആകെ വിയർത്തുപോയി. ചെറിയൊരു ചലനം കൊണ്ട് പോലും അത് എൻ്റെ സാന്നിധ്യമറിയും. ഞാൻ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് കിടന്നു. എൻ്റെ ഭാഗ്യമെന്നേ പറയേണ്ടു. ആ സർപ്പരാജൻ എന്നെ തീരെ ശ്രദ്ധിക്കാതെ എങ്ങോട്ടോ ഇഴഞ്ഞുപോയി. ഞാനാകെ വിയർപ്പിൽ കുളിച്ചു. കാലുകൾ മരവിച്ചു തുടങ്ങിയിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ പിന്നെയും കഴിഞ്ഞിരിക്കും. അപ്പോൾ മൃതദേഹത്തിൻ്റെ മാംസം കടിച്ചു കീറുന്നതും എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നതും മറ്റുമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. കടുവ മടങ്ങി വന്നിരിക്കുന്നു. ചിലപ്പോൾ കഴുതപ്പുലികളാവാനും മതി. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഏതായാലും വിപതി ധൈര്യം ഉൾക്കൊണ്ട് ഞാൻ കുഴിയിൽ മുട്ടുകാലിൽ ഇരുന്നു. മെല്ലെ കുഴിക്ക് പുറത്തേക്ക് നോക്കി ഞാൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഒരു കടുവ കമിഴ്ന്നു കിടന്ന് കൈകളിൽ ഒതുക്കിപ്പിടിച്ച മൃതദേഹത്തിൽ നിന്നും മാംസം കടിച്ചു കീറി നിന്നു. അവൻ്റെ മുന്നിൽ അവനും എനിക്കും അഭിമുഖമായി മറ്റൊരു കടുവ അക്ഷമനായി നിൽക്കുന്നു. എൻ്റെ തല ഉയർന്നതും ആ രണ്ടാമൻ എന്നെ കണ്ടു. അവൻ ആക്രമണസ്വരത്തിൽ ഒന്നു മുരണ്ടു. പക്ഷേ മാംസം തിന്നുകയായിരുന്ന കടുവ ധരിച്ചത് രണ്ടാമൻ തൻ്റെ നേർക്കാണ് പോറുവിളി നടത്തുന്നത് എന്നാവും. അവൻ ഗർജിച്ചുകൊണ്ട് രണ്ടാമൻ്റെ നേർക്ക് ചാടി. ആ ബഹളത്തിൽ അവർ എന്നിൽ നിന്നും വളരെ അകലേക്ക് നീങ്ങിപ്പോയി. സമയം പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്തോ വലിയ ഒരു അപകടം നടന്നിരിക്കുന്നു. വീണ്ടും
ഇവിടെ നിന്ന് പോയ കടുവകളിലൊന്ന് മിക്കവാറും നരഭോജി, പോകുന്ന പോക്കിൽ ആരെയോ പിടികൂടിയിരിക്കാം. രണ്ടാമൻ വീണ്ടും വരുന്നെങ്കിൽ ആ അവസരം നഷ്ടമാവുകയും ചെയ്യും. മറ്റൊരു സാധ്യതയുള്ളത്, ഞാൻ കുടിലുകളുടെ നേർക്ക് നീങ്ങുമ്പോൾ രണ്ടാമൻ അപ്രതീക്ഷിതമായി വശങ്ങളിൽ നിന്നോ പിന്നിൽ നിന്നോ ചാടി വീണേക്കാം എന്നതാണ്. അത് ചിലപ്പോൾ എൻ്റെ മരണത്തിലായിരിക്കും അവസാനിക്കുക. അതുകൊണ്ട് പുലരും വരെ ആ കുഴിയിൽ തന്നെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രകാശം പരന്നതും ഞാൻ കുഴിയിൽ നിന്ന് പുറത്തു ചാടി കുടിലിൻ്റെ നേർക്ക് നടന്നു. കുടിലിന് മുന്നിൽ ഭയം കൊണ്ട് ഉളറി വെളുത്ത് ഭാര്യ ഭർത്താക്കന്മാർ നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി അവരോടൊപ്പമാണ് നേരത്തെ കടുവ കൊന്ന സഹോദരൻ്റെ ഭാര്യയും കഴിഞ്ഞിരുന്നത്. ആ സാധുവിനെയാണ് രാത്രി കടുവ ആക്രമിച്ചത്. കടുവ വീണ്ടും വരുമെന്ന ഭയം മൂലം ആ ദമ്പതികൾ രാത്രി മുഴുവൻ കുടിലിൻ്റെ മധ്യഭാഗത്ത് കുത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കെ ഡോക്ടറും മടങ്ങി വന്നു. അദ്ദേഹം അപ്പോൾ മാത്രമാണ് വിവരങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ആദ്യം ഒരു കൂടിയാലോചന നടത്തി. അതനുസരിച്ച് രണ്ടുപേരും രണ്ടിടത്ത് കാത്തിരിക്കാമെന്ന് വെച്ചു. തലേരാത്രി കടുവ കൊന്ന സ്ത്രീയുടെ മൃതദേഹത്തിനടുത്ത് ഞാനും അടുത്ത കുടിലിൽ ഡോക്ടർ സ്റ്റാൻലിയും ഇരിക്കണം. ഇന്നലെ രാത്രി കൊന്ന ഇരയെ തേടി അവൻ വീണ്ടും എത്തും. ചിലപ്പോൾ രണ്ടാമനും വന്നേക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ രണ്ടാളും ചേർന്ന് രണ്ടിനെയും കൊല്ലണം. ആദ്യം കൊല്ലുന്നത് ഭീകരനായ ആ നരഭോജിയെ തന്നെയായിരിക്കണം എന്നും ഉറപ്പിച്ചു. സന്ധ്യ കഴിഞ്ഞതോടെ ഇരുട്ട് പടർന്നു. കടുവകൾ ഇരയെ സമീപിക്കുക സാധാരണ ഒന്നാം യാമം അവസാനിക്കുമ്പോഴാണ്. ഇരുന്നു കൊണ്ട് കടുവയ്ക്ക് നേരെ ടോർച്ചടിച്ചാൽ ആ പ്രകാശം ഭിത്തികളിൽ തട്ടി എൻ്റെ കണ്ണിലേക്ക് തിരിച്ചടിക്കാനും എൻ്റെ ലക്ഷ്യം തെറ്റാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മൃതദേഹത്തോട് ചേർന്ന് നിലത്ത് കമിഴ്ന്നു കിടന്നു. ഇപ്പോൾ എനിക്ക് പരമ്പിൻ്റെ വിടവിലൂടെ കടുവയെ വ്യക്തമായി കാണാൻ കഴിയും. റൈഫിൾ ശരിക്ക് പൊസിഷൻ ചെയ്തു വെച്ചു, പക്ഷേ ഒന്നും സംഭവിക്കാതെ 3 മണിക്കൂർ പിന്നിട്ടു. ഒരു മൃതദേഹത്തിനരികിലുള്ള ആ കിടപ്പിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് വല്ലാത്ത അക്ഷമയും അസ്വസ്ഥതയും തോന്നി. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കൊതി തോന്നി. കൃത്യം ആ സമയത്താണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ ഒരു കാല് എൻ്റെ ശരീരത്തിലൂടെ ഉരസി നീങ്ങിയത്. ഞാൻ നടുങ്ങിപ്പോയി. മരണം എന്നെ ഇക്കിളിപ്പെടുത്തുന്നുവോ? മൃതദേഹം ചലിക്കുകയോ? കടുവ വന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഒരില പോലും അനങ്ങിയിട്ടില്ല. പിന്നെ ഇതെന്താണെന്നറിയാൻ ആ ഇരുട്ടിൽ ഞാൻ ശവത്തിൻ്റെ മുകളിലൂടെ ഒന്ന് തടവി നോക്കി. ദൈവമേ, എൻ്റെ കൈത്തലം സ്പർശിച്ചത് കൂർത്ത നഖങ്ങളിലും അതിന് മുകളിലുമുള്ള രോമക്കാട്ടിലുമായിരുന്നു. പൊടുന്നനെ കടുവ കൈ പിൻവലിച്ചു. ഞാനും മൃതദേഹത്തിന് പുറമേ ജീവനുള്ള ഒരു മനുഷ്യനും കുടിലിനുള്ളിലുണ്ടെന്ന് ആ കുശാഗ്ര വൃത്തി മനസ്സിലാക്കി കാണും. പൊടുന്നനെ ഒരു ഭയങ്കര ഗർജനത്തോടെ അവൻ എന്നെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. ഇനിയും ക്ഷമിക്കുന്നത് അബദ്ധവും ആത്മഹത്യാപരവുമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ റൈഫിളിൽ ഉറപ്പിച്ച ടോർച്ച് പ്രകാശിപ്പിച്ചപ്പോൾ കണ്ട കാഴ്ച എൻ്റെ നെഞ്ചിടിപ്പ് തന്നെ നിർത്തുന്നതായിരുന്നു. പരമ്പ് കീറിയുണ്ടാക്കിയ വിടവിലൂടെ എന്നെ തുറച്ചു നോക്കുന്ന ആ ഭീകരൻ്റെ തലയാണ് ഞാൻ കണ്ടത്. കൃത്യം ആ രണ്ട് കണ്ണുകൾക്ക് മധ്യത്തിലേക്ക് നിറയൊഴിച്ചിട്ട് വൈദ്യുത വേഗത്തിൽ ഞാൻ ഒരു വശത്തേക്ക് ചാടിയൊഴിഞ്ഞു. വെടികൊള്ളുന്ന കടുവ അടുത്ത നിമിഷം ആ ലക്ഷ്യത്തിലേക്ക് ചാടുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുതന്നെ സംഭവിച്ചു. വെടിയേറ്റ് തല പൊളിഞ്ഞ് തലച്ചോറ് പുറത്തു വന്നിട്ടും അവൻ അലറി ചാടി വന്നു. ഒഴിഞ്ഞു മാറിയത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവനും ഞാനും ഒപ്പമായിരിക്കും മരിക്കുക. ചാടി വീണ അവൻ്റെ ദേഹത്തേക്ക് ഞാൻ 2 തവണ കൂടി നിറയൊഴിച്ചു. അതോടെ അവസാനത്തെ ചലനവും നിലച്ചു. അപ്പോഴത്തെ എൻ്റെ അവസ്ഥ പരമദയനീയമായിരുന്നു. ഞരമ്പുകളുടെ പിരിമുറുക്കം മാറിയപ്പോൾ മനം മറിയുന്നത് പോലെ തോന്നി. ഒന്ന് ഛർദ്ദിക്കണം, അല്പം ശുദ്ധമായി ശ്വസിക്കുകയും വേണം. ഈ വിചാരത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ ഞാൻ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. എൻ്റെ നേർക്ക് ചാടാൻ തയ്യാറായി 4 കാലിൽ കവിഴ്ന്നു കിടക്കുന്ന മറ്റേ കടുവ. ഉടനെ ഞാൻ റൈഫിൾ അവൻ്റെ നേർക്ക് നീട്ടി. അപ്പോൾ അടുത്ത കുടിയിൽ നിന്നും ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, വേണ്ട, അവൻ്റെ കഥ കഴിഞ്ഞതാണ്. വാസ്തവം, ആ ജന്തു അന്ധശ്വാസം വലിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ എതിരാളിയെ വീഴ്ത്തിയ അതേ സമയത്തായിരുന്നു സ്റ്റാൻലി ഇവൻ്റെ നേർക്ക് നിറയൊഴിച്ചത്. അതുകൊണ്ടാണ് ഞാനത് അറിയാതെ പോയത്. പിറ്റേന്ന് പുലർച്ചെ 2 കടുവകളുടെയും ജഡങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ നരഭോജി ഒരു പെൺകടുവയായിരുന്നു എന്ന് മനസ്സിലായി. ക്രൂരയായ ആ നരഭോജിയുടെ നരനായിട്ടിന് ഒരന്ത്യം കുറിക്കാൻ വളരെ വൈകിയാണെങ്കിലും കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാനും ഡോക്ടറും ഗ്രാമവാസികളോട് യാത്ര പറഞ്ഞു പോന്നു.